നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നാണ് ഇന്ത്യയുടെ മത്സരം നടക്കാൻ പോകുന്നത്. ഇന്ത്യ വേഴ്സസ് കംബോഡിയ മത്സരം രാത്രി 8:30 നടക്കും. എന്തായാലും ഇന്ത്യ 106 സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ, അതുപോലെ തന്നെ 171 സ്ഥാനത്താണ് കംബോഡിയ. എന്തായാലും ഇന്ത്യ തന്നെ വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും ഇന്ത്യ എത്ര ഗോളിന് വിജയിക്കുമെന്നും അതുപോലെ തന്നെ സുനിൽ ഛേത്രി എന്നതൊരു തകർപ്പൻ ഗോൾ അടിക്കുമോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായ ഇഗോർ സ്റ്റീമാച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ ടീമിനായി ഞാൻ എന്നും മികച്ച താരങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും ഇന്ത്യയിലെ മികച്ച താരങ്ങളെല്ലാം ISL കളിക്കുന്നതെന്നുമാണ് ഇപ്പോൾ ഇഗോർ സ്റ്റീമാച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ISL താരങ്ങളെ മാത്രം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് എടുക്കുന്നതിന് സ്റ്റീമാച്ച് ഏറെ വിമർശനം കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ നിലപാടിനെ ന്യായീകരിക്കുകയാണ് ഇന്ത്യൻ ടീം പരിശീലകൻ. നേരത്തെ ഗോകുലം കേരള പരിശീലകൻ സ്റ്റീമാച്ചിനെ വിമർശിച്ചപ്പോഴും ഐ ലീഗിനെ സ്റ്റീമാച്ച് ഇതുപോലെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കഴിഞ്ഞ സീസണുകളിലെല്ലാം ബാംഗ്ലൂർ FCയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു പ്രതീക് ചൗധരി. താരത്തും ബാംഗ്ലൂർ FC വിട്ടതായി എല്ലാവർക്കും അറിയാം. എന്തായാലും ബാംഗ്ലൂർ FC വിട്ട 32 വയസ്സുകാരനായ പ്രതീക് ചൗധരി നിലവിൽ ഡിഫൻഡറായിട്ടാണ് കളിക്കുന്നത്. താരത്തിന് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ഈസ്റ്റ് ബംഗാൾ രംഗത്ത്. എന്തായാലും ഈസ്റ്റ് ബംഗാൾ മികച്ച താരങ്ങളെയാണ് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. പക്ഷേ കൂടുതൽ സൈനിങ് ഒന്നും പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മികച്ച താരത്തിനെ ടീമിലെത്തിക്കാൻ തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണ് ഒരു വിദേശ സൈനിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതുമൊരു ഒരു ഓസ്ട്രേലിയൻ താരം, ഡിഫറൻ്റായിട്ടാണ് താരം കളിക്കുന്നത്. താരത്തിനെ കുറിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ റോസ്റ്റിൻ ഗ്രിഫിത്ത് എന്ന് പറയുന്ന താരവുമായിട്ടാണ് മുംബൈ സിറ്റി FC ചർച്ച നടത്തിയിരിക്കുന്നത്. മെൽബോൺ സിറ്റി താരം കൂടെയാണ്, മികച്ച ഒരു സ്റ്റാറ്റ് ഉള്ള ഒരു പ്ലെയറും കൂടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം മുംബൈ സിറ്റി FCയിലേക്ക് മികച്ച വിദേശ സൈനികയ്ക്ക് നടത്തുമെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഗ്രിഫിത്ത് എന്ന് പറയുന്ന താരത്തിനെ ടീമിലെത്തിക്കാൻ മുംബൈ സിറ്റി FC രംഗത്ത് വന്നിരിക്കുന്നത്. താരവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നിലവിൽ വരുന്ന ഒരു ന്യൂസ്. എന്തായാലും ഈ ചർച്ച വിജയിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ മുംബൈ സിറ്റി FCയുടെ ഒരു വമ്പൻ സൈനിങ് തന്നെ നമുക്ക് ആരാധകർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഈ സൈനിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും നിങ്ങൾ മടിക്കരുത്. താങ്ക് യു ഗൈസ്.